ഹലോ ഗൈസ്, യാ മർഹബ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? അപ്പോൾ ഇത്ര വിട്ടുനിന്ന് നടന്നു വരുന്ന എന്താണെന്നൊന്നും ആലോചിക്കണ്ട. സംഭവങ്ങൾ തമ്മിൽ കണ്ട പോലെ റോഡിൻ്റെ വയർലെസ് ഗോ 2 ആണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സംഭവം, ഞാൻ അൺബോക്സൊക്കെ ചെയ്ത് എൻ്റെ ഗോപ്രോ ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു പീസ് ഞാനിവിടെ എൻ്റെ ഷർട്ടിൽ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പീസും കൂടി ഉണ്ട് എൻ്റെ കയ്യിലുണ്ട്. സംഭവത്തിൽ രണ്ടാളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് സംസാരിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അൺബോക്സിങ് വീഡിയോ ഒന്ന് കണ്ടുനോക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം നൂണെന്ന് വന്നിട്ടുണ്ട്. പിന്നെ ആമസോണിൽ നിന്നുള്ള ഗോപ്രോയുടെ മീഡിയ മോഡും നമ്മളെടുത്തുണ്ട്. ഇത് രണ്ടുമാണ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഡി എസ് എൽ ആറിലും നമ്മളെ ഹീറോ 10 ഇവിടെ ഉണ്ട്. ഇത് രണ്ടുമിലേക്കും പെയർ ചെയ്തിട്ട് നമുക്ക് നോക്കണം. അപ്പോൾ സാധനം ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അയ്യാ മോനെ, ഇതാണ് സാധനം നമ്മൾ കാത്തിരുന്ന മുതൽ. പെട്ടിമേ കുറച്ച് ചതവും പരിക്കൊക്കെ ഉണ്ട്. ഒന്നും കാര്യമൊക്കെ ഉണ്ട, നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. സംഭവം അത് പൊളിക്കാൻ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടിട്ട്. ഒരു പൗച്ചാണ് നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ കേബിളുകളും ചാർജറുകളും ഉണ്ട് ഇതിൽ. യാ മോനെ, ഇതാണ് ഐറ്റം. രണ്ട് ട്രാൻസ്മിറ്ററും ഒരു റിസീവറും ഉള്ളത്. 3 പഞ്ഞി ഉണ്ട് കേട്ടോ. നമ്മളെ എന്താ പറയുക, വിൻഡ് പ്രൂഫ് നോയിസ് ക്യാൻസലേഷന് വേണ്ടിയിട്ടുള്ള. ഇതാണ് അതിൻ്റെ റിസീവർ. ഓക്കെ, ഇതിൽ ചാർജ് ഉണ്ടോയെന്ന് അറിയില്ല. ഫസ്റ്റ് ടൈം യൂസ് ആയതുകൊണ്ട് ചാർജ് ചെയ്യേണ്ടി വരും. ചാർജ് വളരെ ലോ ആണ്, ഇല്ല പകുതി ഉണ്ടല്ലേ. ഇതാണ് ഇതിൻ്റെ മൈക്ക്. നമ്മൾ വിൻഡ് പ്രൂഫ് സാധനം നോയിസ് ക്യാൻസലേഷന് വേണമെങ്കിൽ ഇവിടെ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഓണാക്കിയുണ്ട്. ഓണാക്കിയാൽ ഒരു ബ്ലൂ ലൈറ്റ് കത്തുന്നുണ്ട്. എനിക്കൊണ്ട് ചാർജ് ഇല്ലാന്ന്. അപ്പോൾ നമ്മൾ ചാർജ് ചെയ്തിട്ട് നോക്കി. അപ്പോൾ റോഡിൻ്റെ വയർലെസ് ഗോ 2 നമ്മൾ ചാർജിലിട്ടുണ്ട്. കുറച്ച് നേരം ചാർജ് കയറട്ടെ. ആ ടൈം കൊണ്ട് നമുക്ക് ആമസോണിൽ നിന്ന് കിട്ടിയ മീഡിയ മോഡ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അതായത് മീഡിയ മോഡ് എന്തിനാ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ, ഈ വയർലെസ് ഗോ അല്ലെങ്കിൽ വേറെ മൈക്കുകളൊന്നും നമുക്ക് ഡയറക്റ്റ് ഗോപ്രോ ഹീറോ 9 10 യൂസ് ചെയ്യാൻ കഴിയില്ല. മീഡിയ മോഡ് 9 10 ഒക്കെ ഒരേമാതിരിയാണ്. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ്. ഇതിമേ തന്നെ ഒരു ബിൽറ്റ് ഇൻ മൈക്ക് ഉണ്ട്. ഇതിൻ്റെ ഒരു നോയിസ് ക്യാൻസലേഷൻ്റെ വിൻഷീൽഡ് ഉണ്ട്. പിന്നെ ഒരു ക്ലാമ്പ് ഉണ്ട്. അപ്പോൾ ഇതാണ് സാധനം. ഇത് അൺബോക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് മീഡിയ മോഡിൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ഇതെങ്ങനെയാ നമുക്ക് ഗോപ്രോ ഹീറോ 10 കണക്ട് ചെയ്യാൻ നോക്കാം. നമ്മൾ ഗോപ്രോ, അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഈ ബാറ്ററി കവർ ഉണ്ടല്ലോ, ഈ ബാറ്ററി കവർ നമ്മൾ ഇവിടുന്ന് റിമൂവ് ചെയ്യണം. കണ്ടോ, ബാറ്ററി കവർ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഈ മീഡിയ മോഡ് ഈ കവറിൻ്റെ സൈഡിലേക്ക്, അതുകൊണ്ട് ഒരു ക്ലാമ്പിൻ്റെ ഉള്ളിൽ നമ്മൾ ആ പിന്നുണ്ട്. ഈ പിന്ന് കറക്റ്റ് ചാർജിങ് പോർട്ടിലേക്ക് കറക്റ്റായിട്ട് പതിയെ സൂക്ഷിച്ച് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് ഇത് പയ്യെ അടക്കാം. ഫുള്ളായിട്ട് കയറിയില്ല. അപ്പോൾ മീഡിയ മോഡ് ഇതിന് കറക്റ്റ് ഫിക്സ് ആണ്. ഗോപ്രോ ഒക്കെ ഞാനിവിടെ ഒരു പ്രൊട്ടക്റ്റീവ് ഗ്ലാസ്, നമ്മൾ മൊബൈൽ മേലൊക്കെ ഒട്ടിക്കുന്ന മാതിരിയുള്ള ഗ്ലാസ് ഒട്ടിച്ചിട്ടുണ്ട്. അതുണ്ടായിട്ട് പോലും ടൈറ്റ് ആവാണ്. അത്രയും പെർഫെക്റ്റ് ഫിറ്റിംഗ് ആണ്. ഏതായാലും ഫിക്സായി. ഇതാണ് മീഡിയ മോഡ്. ഇങ്ങനെയാണ് ഗോപ്രോയിൽ കണക്ട് ചെയ്യൽ. നമുക്ക് വേണമെങ്കിൽ ഇതാ ഇതിൻ്റെ
നോയിസ് ക്യാൻസലേഷന് വേണ്ടിയിട്ടുള്ള വിൻഷീൽഡും ഇതിങ്ങനെ വെച്ചാൽ ഇങ്ങനെ വരും സംഭവം. അപ്പോൾ ഇനി നമ്മൾ റോഡിൻ്റെ വയർലെസ് മൈക്ക് ചാർജായി ഉണ്ടാവുമെന്ന് കരുതി നമുക്കൊന്ന് ഇതിലേക്ക് പെയർ ചെയ്ത് നോക്കാം. ഇവിടെയാണ് ഇത് മൗണ്ട് ചെയ്യേണ്ടത്. ബാറ്ററി ഡം മറന്നിരുന്നു ഗൈസ്. ഈ മീഡിയം മോഡ് കണക്ട് ചെയ്താൽ ബാറ്ററി ചേഞ്ച് ചെയ്യാനൊക്കെ പണിയാണ്. ഇങ്ങനെ ഫുള്ള് ഊരിയിട്ടേ നമുക്ക് ബാറ്ററി ഇടാനോ അല്ലെ ബാറ്ററി ചേഞ്ച് ചെയ്യാനോ കഴിയുള്ളൂ. ഇപ്പം നമ്മൾ മീഡിയം മോഡ് ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ ശേഷം ഇത് പവർ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇതിൽ ഇപ്പോൾ എസ് ഡി കാർഡ് ഇല്ല, പക്ഷേ മീഡിയം മോഡ് കണക്ട് ചെയ്തുകൊണ്ടാണ് അടിയിലൊരു സൗണ്ടിൻ്റെ സൗണ്ട് എത്രത്തോളം റിസീവ് ആകുന്നെന്നുള്ള ഇത് മനസ്സിലാവും. ഹലോ ഹലോ, ഇതാണ് ഇതിൻ്റെ ഒരു ക്യുക്ക് സ്റ്റാർട്ടപ്പ് ഗൈഡ് വരുന്നത്. ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് സിമ്പിളായിട്ട് ഇതിൽ മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ സാധനം നമ്മൾ ചാർജ് ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ അൺബോക്സ് ചെയ്ത മീഡിയം മോഡ് ഗോപ്രോ ഹീറോ ടെണ്ണിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ റിസീവർ നമുക്കിത് ഈ ക്ലിപ്പ് ഇതിൻ്റെ കോൾഡ് ഷൂ മൗണ്ടിൽ കണക്ട് ചെയ്യാം. കണ്ട, അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് ഫിക്സായി. ഇനിയാണ് കലാപരിപാടികളുള്ളത്. അപ്പോൾ റോഡിൻ്റെ മൈക്കിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ടി ആർ എസ് കേബിൾ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതുമായി കണക്ട് ചെയ്യുന്നത്. ഗോപ്രോവിൻ്റെ മീഡിയം മോഡിൻ്റെ ഇവിടെ ഈ ടി ആർ എസ് കേബിൾ കണക്ട് ചെയ്തിട്ട് റിസീവറിൻ്റെ സെയിം ഇന്നിലും നമ്മൾ കണക്ട് ചെയ്യണം. ചെറിയൊരു കേബിളാണ്, അതുകൊണ്ട് തന്നെ ലെങ്ത്ത് നമുക്ക് വീഡിയോയിൽ വല്ലാതെ പ്രശ്നം വരില്ല എന്ന് കരുതുന്നു. സാധനം സെറ്റായിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ റിസീവർ ഓണാക്കി ആസ് യൂഷ്വൽ. ഓക്കെ, നമ്മൾ ഫസ്റ്റത്തെ മൈക്ക് ഓണാക്കാണ്. ഓക്കെ, ഇത് ടു ആണ്. ഓക്കെ, ഫസ്റ്റ് ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് മൈക്കും എൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഓരോന്നിൽ എത്രയാണെന്നുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഈ സൗണ്ട് ക്വാളിറ്റി പരിശോധിക്കുന്നതിന് വേണ്ടി അടുത്ത വീഡിയോ നിങ്ങൾ ഗോപ്രോ എന്നുള്ള വീഡിയോ ആയിരിക്കും കാണാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോ ഗോപ്രോ ഹീറോ ടെൻ എന്നാണ്. നമ്മൾ മീഡിയം മോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റോഡ് വയർലെസ് ടു വയർലെസ് ഗോ ടു പെയർ ചെയ്തിട്ടുണ്ട്. ഒന്നിതാ നിങ്ങൾ കാണുന്ന മാതിരി എൻ്റെ നെഞ്ഞത്ത് തന്നെ കുത്തിവെച്ചിട്ടുണ്ട്. സൗണ്ടൊക്കെ നിങ്ങൾക്ക് ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നമ്മൾ രണ്ടാമത്തെ യൂണിറ്റ് നമ്മുടെ ഫഹദ് ഭായിക്ക് കൊടുത്തിട്ടുണ്ട്. ഫഹദ് ഭായ് ആണ് അതിൽ മൈക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് സംസാരിച്ചോളൂ ഫഹദ് ഭായ്. ഹലോ ഹലോ, എങ്ങനെയുണ്ട് ഫഹദ് ഭായ്? നമ്മൾ റൂമിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകുന്നതാണ്. അപ്പോൾ എത്രത്തോളം നമുക്ക് റേഞ്ച് വയർലെസ് മൈക്കിൻ്റെ ഇത് കിട്ടുന്ന കാണാം. കേൾക്കുന്നുണ്ടോ ചേച്ചി? നിങ്ങൾ ടെസ്റ്റ് ചെയ്തോളൂ, നമുക്ക് ഇത് കണക്ട് ചെയ്തിട്ട് നോക്കാൻ കേൾക്കുന്നുണ്ടോ എന്നുള്ളത്. ഹലോ ഹലോ ഹലോ, ഫഹദ് ഭായ് പോയിട്ടുണ്ട്, എനിക്ക് റേഞ്ച് ഇതിമ കാണാം. ഹലോ, ഇല്ല, ഫഹദ് ഭായിൻ്റെ റേഞ്ച് ഡിസ്കണക്ട് ആയിട്ടുണ്ട്. നമുക്ക് ഡിസ്കണക്ട് ആയിട്ട് കാണാം. അതായത് റൂമിലേക്ക് അതിനകത്തുള്ള റേഞ്ച് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. തിരിച്ചു വരുമ്പോ കണക്ട് ആയിട്ടുണ്ട്. ഫഹദ് ഭായ് കടന്നു വരൂ, കടന്നു വരൂ. ഇപ്പോ ഇവിടെയാണ് ഇതിന്റെ ബോർഡർ. ഇനി ഇത്ര ഈ ഡിസ്റ്റൻസ് നോക്കാം. അത്രയും ഡിസ്റ്റൻസ് എന്നൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, മെയിൻ ഡോറിന് ഈ ഭാഗത്തുനിന്ന്. അതെ, അവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. നല്ല ഫുൾ റേഞ്ച് ആണ് അവിടെയൊക്കെ. നമ്മൾ റൂമിന്റെ വേറെ റൂമിലേക്ക് പോകുമ്പോഴാണ് ഇതിന്റെ റേഞ്ച് നമുക്ക് മാറുന്നത്. അപ്പോൾ അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഔട്ട്ഡോറിലൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഇനി നമ്മൾ നമ്മളെ ഡി എസ് എൽ ആറിന് ഇതെങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ളത് ഒന്ന് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്. ആ സെയിം തന്നെയാണ്, നമ്മളെ ഫ്ലാഷിൻ്റെ ഹോൾഡിൽ ഇത് കറക്റ്റായിട്ട് ഫിക്സ് ആവുന്നുണ്ട്. കണ്ട, ഇത് കറക്റ്റായിട്ട് ഫിക്സ് ആവുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ക്യാബിളുകൾ കൊടുക്കാനുള്ള ഓപ്ഷൻ.
അപ്പോൾ ഡി എസ് എൽ ആറിലേക്ക് ഇത് നമ്മൾ ഇതിലേക്ക് ഈ കേബിൾ പറ്റില്ല, ഈ ടി ആർ എസ് കേബിൾ പറ്റില്ല, അതിൻ്റെ കൺവേർട്ടർ വേറെ ഉണ്ട്. പിന്നെ തന്നെ ഇൻഡിക്കേഷൻ ഉണ്ട്, അതായത് കൺവേർട്ടർ വേണമെന്നുള്ള, ഇത് ഇതിൽ കൊള്ളത്തില്ല. അപ്പോൾ ആ അത് വെച്ചിട്ട് നമുക്ക് പിന്നീട് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ റോഡ് വയർലെസ് ഗോ 2 അൺബോക്സിങ് വീഡിയോയും ഗോപ്രോൻ്റെ മീഡിയ മോഡിൻ്റെ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഇല്ലല്ലേ കാ